പിന്നെ മൗലവി പറയാണ് അത് റസൂലുള്ളാഹി തങ്ങൾ തന്നെയാണ്. ആര്? സിയം വലിയുള്ളാഹി തങ്ങളോ? സിയം വലിയുള്ളാഹി തങ്ങൾ റസൂലാ? റസൂലുള്ളാഹി തങ്ങളാണോ സിയം വലിയുള്ള? അപ്പൊ സിയം വലിയുള്ള സിയം വലിയുള്ളാഹിയിലെ റസൂലുള്ള അവതരിക്കുകയായിരുന്നോ? എന്താണ് മൗലവി നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്ന യുക്തിവാദം എന്താണ്? നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്നത്? ഹൈന്ദവ സഹോദരങ്ങൾക്ക് വിശ്വാസമുണ്ട് അവരുടെ വിഗ്രഹങ്ങളിൽ അവരുടെ ദേവീ ദേവന്മാരെ അവതരിക്കും, അങ്ങനത്തെ വിശ്വാസമുണ്ട് അവർക്ക്. ആ അവതാര സങ്കല്പമാണോ നിങ്ങൾക്കുള്ളത്? ക്രൈസ്തവർ വിശ്വസിക്കാറുണ്ട് അവരുടെ ത്രിയേകത്വം. ആ ത്രിയേകത്വം ദൈവം ഒന്നാണ് മൂന്നാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മൂന്ന് വിശേഷണങ്ങളിൽ മൂന്ന് പേരിൽ അവതരിച്ചതാണ് എന്ന് അവർ പറയാറുണ്ട്. ആ അവതാര സങ്കല്പമാണോ താങ്കൾ ഔലിയാക്കളെ സംബന്ധിച്ച് പറയുന്നത്? എന്തിന് നിങ്ങൾ ഔലിയാക്കളെ ഇങ്ങനെ പരിഹസിക്കണം? സിയും വലിയുള്ളാഹി തങ്ങൾ തന്നെയാണല്ലോ അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇതവർ വിശദീകരിച്ചിട്ടുണ്ടെന്ന്. എത്രമാത്രം വലിയ അബദ്ധത്തിലേക്കാണ് ഇയാൾ പോകുന്നത്? എത്രമാത്രം വലിയ വിഡ്ഢിത്തത്തിലേക്കാണ് ഇയാൾ പോകുന്നത്? സുന്നത്തി ജമാഅത്തിൻ്റെ ആശയം ഒരല്പം പോലും പഠിക്കാതെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ച് അല്പം പോലും പഠിക്കാതെ എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഔലിയാക്കളുടെ നിയന്ത്രണത്തിൽ വരുമോ? ഞങ്ങൾ പറയുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ് ഈ ലോകം പഠിച്ചത്. ആ നൂറാണ് ഇവിടത്തെ എല്ലാം. അതുകൊണ്ടാണ് നിയല് പോലുമില്ലാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നമ്മുടെ മശായിഖന്മാർ പഠിപ്പിച്ചത്. അവിടുന്നൊക്കെ നിങ്ങൾ വിട്ട് നിങ്ങൾ വഹാബിസത്തിന്റെ കൂടെ പോവാ. നിങ്ങൾ പ്രസംഗിക്കുമ്പോ നാല് മൗലവിയും ഒരു പത്ത് കള്ളും പറഞ്ഞാൽ അതുകൊണ്ട് വായി മാറും എന്ന് ഞങ്ങൾ വിചാരിച്ച്. നിങ്ങളുടെ വിശദീകരണം മുഴുവനും വൈരുദ്ധ്യങ്ങളാണ്. അല്ല അല്ലയാണ്, റസൂല് റസൂലാണ്, മശായിഖന്മാര് മശായിഖന്മാരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതൊരൊറ്റ ഒന്നല്ലേ ഉള്ളൂ, മുത്തു റസൂല് എന്നറിയുന്നു. എന്നിട്ട് പറയാ അവതാരവാദാണ്, മശായിഖന്മാര് തന്ന റസൂൽ തന്നെയാണ്. നിങ്ങൾ ആരോടായി സംസാരിക്കുന്നു? കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ പ്രസംഗം കേൾക്കുന്നവരല്ലേ? റബീഉൽ അവ്വൽ വന്നാൽ ഏറ്റവും വലിയ മജ്‌ലിസുൽ മൗലിദ് നടത്തുന്നതാ. അത് കഴിഞ്ഞ് ശവ്വാലിൽ മഹാനായ ശൈഖുനയുടെ ആണ്ട് വേറെ നടത്തുന്നതാ. കൃത്യമായ നിലപാടല്ലേ നമ്മൾ പറഞ്ഞത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരൊറ്റ ഒന്നേ ഉള്ളൂ. ആ ഹബീബായ തങ്ങളുടെ വാരിസീങ്ങളാണ് അവരെ കദമിൽ വന്നവർ. അതേ കദമിൽ വന്നവരാണ് ഖാജ മുഈനുദ്ദീൻ ചിഷ്തി അജ്മീരി തങ്ങൾ. അതേപോലെ വന്നവരാണ് മടവൂർ ശൈഖുന. അത് പിന്നെ എങ്ങനെ ഒന്നാകും? ആരാ നിങ്ങളോട് ഇത് പറഞ്ഞ്? ഏത് രൂപത്തിലാണ് നിങ്ങളിത് മനസ്സിലാക്കിയത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കുന്ന തദ്ബീറാണ് മറ്റുള്ളവർക്കുള്ളത്. അതാ ഞങ്ങൾ വിശദീകരിച്ചത്. ഔസുൽ ആലം റളിയല്ലാഹുന്നു തദ്ബീർ ചെയ്യുമ്പോൾ മടവൂര് ശൈഖുന തദ്ബീറുൽ ആലം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ അത് നിയാബത്തൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ നായിബ് എന്ന നിലക്കാണ്. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അപ്പൊ റസൂലിനെ നിയന്ത്രിക്കോ, അതൊക്കെ ഞങ്ങൾ മറുപടി പറഞ്ഞു കഴിഞ്ഞതാ. നിങ്ങൾ തന്നെ ചിന്തിച്ച ഞങ്ങൾക്ക് എന്നതിൽ മറുപടി കിട്ടും. നിങ്ങളിപ്പോ വഹാബികളെ പോലെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഫൽമുദബ്ബിറാത്തി അമ്രാന്നുള്ളിയിൽ ആദ്യം വരുന്നത് മലക്കുകളാണെന്നൊക്കെ അല്ലേ പറഞ്ഞ്? മലക്കുകൾക്ക് ഇവിടെ തദ്ബീറുണ്ട് നിങ്ങൾക്ക് വാദമുണ്ടല്ലോ, നിങ്ങളെ വാദമനുസരിച്ച് പറയാം. ഞങ്ങളത് വിശദീകരിച്ചിട്ടുണ്ട്, മലക്കുകൾക്കുള്ള തദ്ബീർ എന്താണ്? അതിന്റെ മുകളിലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ തദ്ബീർ, മശായിഖന്മാരെ തദ്ബീർ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾക്ക് തദ്ബീറുണ്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആണ്ട്. അപ്പൊ മീക്കായിൽ അലൈഹിസ്സലാമിന്റെ തദ്ബീറിൽ പെട്ടതാണ് മഴ, കാറ്റ്, ഇതൊക്കെ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മഴ കിട്ടാൻ മഴയെ നിയന്ത്രിക്കണില്ലേ മീക്കായിൽ അലൈഹിസ്സലാം? അപ്പൊ മീക്കായിൽ അലൈഹിസ്സലാമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവശ്യമായ വെള്ളം, അതിനെ തദ്ബീർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പറയോ റസൂലുള്ളാഹി നിയന്ത്രിക്കുന്നത് മീക്കായിലാണ്? മീക്കായിൽ അലൈഹിസ്സലാമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത് എന്ന് പറയുമ്പോ റസൂലിനെ നിയന്ത്രിക്കാന്ന് പറഞ്ഞ ആരെങ്കിലും പറയോ അവിടെ?
അസ്രായിൽ അലൈഹിസ്സലാം മുത്തറസൂലിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോ ആ റൂഹിനെ നിയന്ത്രിക്കുന്നത് അസ്രായിൽ അലൈഹിസ്സലാം ആണെന്ന് ആരോ പറയോ? അതൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു കൊടുത്ത ഡ്യൂട്ടി ചെയ്യുന്നതാ. അത് ഏൽപ്പിക്കുന്നത് റസൂൽ തന്നെയാണ്. റസൂലിന്റെ കാര്യം അവർ നോക്കുമ്പോ അത് റസൂൽ ഏൽപ്പിച്ചിട്ട് ചെയ്യുന്നതാ. അതെങ്കിലൊന്ന് ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക്? അത് തന്നെയല്ലേ ഓരോ ഇവിടെ എന്താ എന്തായി തദ്ബീർ. ഒരു കാലത്ത് ആലമുദ്ദുന്യയിൽ അള്ളാഹുവിന്റെ ഖലീഫയായി ഒരാൾ വരും. ആ ഖലീഫ അവന്റെ നായിബായി ഇവിടെ തദ്ബീർ ചെയ്യും. അത് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ റസൂൽ ചെയ്തു. ഇനി വരുന്ന എല്ലാ മശായിഖന്മാരും റസൂലുള്ളാഹിനെ നായിബായിട്ട് ചെയ്യുന്നതാണ്. ആരാണോ ആലമുദ്ദുന്യയിലുള്ളത് അവരാത് ചെയ്യാ. ഇതിന്റെ അടിസ്ഥാനെങ്കിലും പഠിക്കണ്ടേ? അപ്പൊ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതൊക്കെ ഞങ്ങൾ വിശദീകരിച്ചതാണ്, എവിടെയും പറഞ്ഞതുമാണ്. പക്ഷെ നിങ്ങൾ അടിത്തറ പൊളിഞ്ഞു കിടക്കണം. അത് ആദ്യം പറയണം. ഒരാള് പറയുന്ന തൗഹീദ് വേറൊരാളിലേക്ക് എത്തുമ്പോ ശിർക്കായി പോയി. ഈ സക്കാഫി മുശിരിക്ക്, മറ്റേ ചങ്ങായി മുവഹീദ്, മറ്റേ ആള് വീണ്ടും മുവഹീദ്, മറ്റേ ആള് മുശിരിക്ക്. ആ അവസ്ഥയിൽ ഞങ്ങളെ കൂട്ടത്തിൽ പള്ള. അതുകൊണ്ട് നിലപാട് വ്യക്തമാക്കാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തദ്ബീറുണ്ട് ലോകത്തിന്റെ എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളെ നേതാവ് പറഞ്ഞത് ശിർക്കാണെന്നാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ അതിനെ വിശദീകരിക്കുന്നു?